നോർത്ത് കൊറിയയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വെച്ചിട്ടുള്ള ആപത്ത് പിടിച്ച നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇദ്ദേഹം വെച്ചിട്ടുള്ള ഈ നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം നിങ്ങളെ കൊന്നാൽ പോലും നിങ്ങൾ നോർത്ത് കൊറിയയ്ക്ക് പോകാൻ ആഗ്രഹിക്കുകയില്ല. അപ്പൊ എന്താ വീഡിയോയിലേക്ക് പോകാല്ലേ. എൻട്രി റൂൾസ്. 2014 നോർത്ത് കൊറിയയിലെ പിയോയോങ്ങിൽ ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ നിർമ്മിക്കുന്നത്. അപ്പോഴാണ് നോർത്ത് കൊറിയയിലുള്ള ജനങ്ങൾ വലിയ കൂട്ടം കൂട്ടമായി എയർപോർട്ടിലേക്ക് വന്ന് വിമാനങ്ങൾ നേരിട്ട് അടുത്തായിട്ട് കാണുന്നത് തന്നെ. എന്നിരുന്നാലും അവർക്ക് ഇതുവരെയും നോർത്ത് കൊറിയ വിട്ട് പുറത്തെവിടെയും പോകാനുള്ള അനുമതി ലഭിച്ചിട്ടില്ലെന്ന് വേണം പറയാം. അതും ചൈനയുടെ വിമാനമല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ വിമാനവും നോർത്ത് കൊറിയയ്ക്ക് പോകാൻ അനുമതിയില്ല. ചൈനയിൽ നിന്ന് മാത്രമേ ടൂറിസ്റ്റുകൾക്ക് നോർത്ത് കൊറിയയിലേക്ക് കടക്കുവാൻ സാധിക്കൂ. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പായി ഈ 3 ഫോമുകളിൽ നമുക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ടും വരും. ഈ ഫോമിലുള്ള ആദ്യ റൂൾസ് എന്ന് പറയുന്നത് ബൈബിൾ പോലെ സംബന്ധപ്പെട്ട ഒരു ബുക്കുകളും സാധനങ്ങളും ഈ രാജ്യത്തേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും രാഷ്ട്രീയപരമായോ മതപരമായോ ഉള്ള ചിഹ്നങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടാകുവാനും പാടില്ല. നോർത്ത് കൊറിയയെ കുറിച്ചുള്ള ഒരു പുസ്തകങ്ങൾ പോലും ഇവിടേക്ക് കൊണ്ടുപോകരുത്. ഇത് മാത്രമല്ല, നമ്മൾ ജേർണലിസത്തിന് വേണ്ടിയിട്ടോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടോ ഈ രാജ്യത്തിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 12 മാസം വരെ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. അതും ലൈഫിന് നോ ഗ്യാരണ്ടി. ഈ ഫോമിൽ ഒപ്പിട്ട് കഴിഞ്ഞ് നമ്മൾ വിമാനത്തിലേക്ക് കയറുമ്പോൾ നോർത്ത് കൊറിയയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വിമാനത്തിലുള്ള ടിവികളിലും നോർത്ത് കൊറിയൻ സൈന്യത്തെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും. കൂടാതെ നോർത്ത് കൊറിയയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായി ഈ രാജ്യത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അനൗൺസ്മെന്റും ചെയ്യുന്നുണ്ടാകും. അതായത് ഈ രാജ്യത്തുള്ള ജനങ്ങളോട് ടൂറിസ്റ്റുകളായി പോകുന്ന നമ്മൾ സംസാരിക്കാനേ പാടുള്ളതല്ല. എന്ത് തന്നെ കാര്യമാണെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ടൂറിസ്റ്റ് ഗൈഡിനോട് വേണം അത് പറയുവാൻ. തനിച്ച് ഹോട്ടൽ വിട്ട് പുറത്തു പോകുവാൻ പാടില്ല. കൂടെ വരുന്ന സെക്യൂരിറ്റി ഓഫീസർമാരുടെ അനുവാദമില്ലാതെ ആ രാജ്യത്തുള്ള ഒരു കാര്യത്തിന്റെ ഫോട്ടോ എടുക്കുവാൻ പാടില്ല. അങ്ങനെ അനുവാദം വാങ്ങിയെടുക്കുന്ന ഫോട്ടോകൾ വരെ അവിടെയുള്ള ഈ ഓഫീസർമാരെ കാണിക്കേണ്ടതായിട്ടും വരും. ഫേക്ക് ടൂറിസം. നമ്മൾ നോർത്ത് കൊറിയയിൽ പോയി ഇറങ്ങുന്നത് മുതൽ ഈ രാജ്യം വിട്ട് തിരിച്ച് മടങ്ങി വരുന്നത് വരെ നമ്മൾ കാണുന്നത് മുഴുവനും നേരത്തെ തന്നെ ഫേക്കായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി. ആദ്യ ദിവസം തന്നെ കിം ജോങ്ങിന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും പ്രതിമ കാണിക്കുന്നതിനായിട്ട് ടൂറിസ്റ്റുകളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കറക്റ്റായി ടൂറിസ്റ്റുകൾ വരുന്ന സമയം അവിടെയുള്ള ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ഈ പ്രതിമയ്ക്ക് പൂക്കൾ വെച്ച് മടങ്ങുന്നതായി നമുക്ക് കാണാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ നോർത്ത് കൊറിയൻ സെക്യൂരിറ്റി ഓഫീസർമാർ അറിയാതെ എടുത്ത ഒരു വീഡിയോ ആണ്. കാരണം ഈ പ്രതിമയുടെ വീഡിയോ എടുക്കാൻ പോലും ഇവിടെ അനുവാദമില്ല. എടുത്താലും അത് അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസർമാരെ കാണിക്കേണ്ടതായിട്ട് വരും. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയ ഇതും രഹസ്യമായി എടുത്ത ഒരു വീഡിയോ ആണ്. നോർത്ത് കൊറിയയിൽ പോയാൽ നമ്മളെ കൊണ്ട് മറ്റൊരു രാജ്യത്തുള്ളവരെയും പിന്നെ കോണ്ടാക്ട് ചെയ്യാനേ സാധിക്കില്ല. എന്ത് എമർജൻസി ആണെങ്കിലും നമുക്ക് അവിടെ നിന്ന് മെയിൽ മാത്രമേ അയക്കാൻ കഴിയൂ. അദ്ദേഹം ഈ വീഡിയോയിൽ ഗൂഗിൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് നോർത്ത് കൊറിയയിൽ ഗൂഗിൾ ഒന്നുമില്ല, വെറും ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ അയക്കാൻ കഴിയൂ എന്നാണ് ഈ ലേഡി പറയുന്നത്. അതായത് മെയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അവിടെയുള്ളവർ ഇത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഇത് അയക്കുകയുള്ളൂ. ഫേക്ക് പബ്ലിസിറ്റി. ടൂറിസ്റ്റുകളെ അടുത്തതായി ഈ ബുക്ക് ഷോപ്പിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ബുക്ക് ഷോപ്പിലുള്ള എല്ലാ ബുക്കുകളും കിം ജോങ് എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഈ സീഡുകളിൽ കിം ജോങ് കുതിരസവാരി നടത്തുന്നത്, മിലിറ്ററി ടാങ്ക് ഓടിക്കുന്നത്, ഫ്ലൈറ്റ് ഓടിക്കുന്നത് എന്നിങ്ങനെയുള്ള വീഡിയോകൾ മാത്രമാണുള്ളത്. ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് കാണിക്കാനായി അടുത്തുള്ള കൃഷിയിടങ്ങളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ നമ്മൾ അവിടെ ചെന്നാൽ നമുക്കൊരു വ്യവസായിയുടെ കൂടെ പോലും കാണുവാൻ സാധിക്കുന്നതേയല്ല. അടുത്തതായി ഈ രാജ്യത്തുള്ള സ്റ്റാമ്പ് മ്യൂസിയത്തിലോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെയുള്ള സ്റ്റാമ്പുകളിൽ പോലും കിം ജോങ്ങിന്റെ ഫോട്ടോയും നോർത്ത് കൊറിയയിലെ കുറെ റോക്കറ്റിന്റെ ഫോട്ടോയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം ടൂറിസ്റ്റുകളെ നോർത്ത് കൊറിയയിലെ ഒരു സ്കൂളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ സ്കൂളിലും നോർത്ത് കൊറിയയുടെ റോക്കറ്റ് ലോഞ്ചറുകളെ മോഡലാക്കി നിർമ്മിച്ചിരിക്കുന്നതും നമുക്ക് കാണാം. സ്കൂളിലുള്ള കുട്ടികൾക്ക് റോക്കറ്റ് ലോഞ്ചറുകളെ കുറിച്ചും മിസൈലുകളെ കുറിച്ചുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെയുള്ള പെൺകുട്ടികൾ പോലും മിസൈലുകളെ കുറിച്ചും ബോംബുകളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തി നോർത്ത് കൊറിയ ആണെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പോലും കരുതുന്നത്. ഇവരുടെ പ്രധാന ശത്രുവേ അമേരിക്കയാണെന്ന് കരുതുവാൻ വേണ്ടി ഇവിടെ ഇതിനായിട്ടൊരു വലിയ മ്യൂസിയം തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയം മുഴുവനും 1950 അമേരിക്കൻ ഗവൺമെന്റ് നോർത്ത് കൊറിയൻ ജനങ്ങളെ എങ്ങനെയെല്ലാം ക്രൂരമായി വധിച്ചു എന്ന് ഫോട്ടോകളായും ശിലകളായും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോകളെല്ലാം കണ്ടാൽ ആർക്കായിരുന്നാലും അമേരിക്കയോട് വെറുപ്പ് തോന്നിപ്പോകും. അടുത്തതായി ഇവർ ടൂറിസ്റ്റുകളെ നോർത്ത് കൊറിയയിലെ തീം പാർക്കിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ തീം പാർക്കിൽ നോർത്ത് കൊറിയയിലുള്ള ആളുകളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെയുള്ള ഒരൊറ്റ മനുഷ്യരും ഈ ടൂറിസ്റ്റുകളോട് സംസാരിക്കാറ് പോലുമില്ല. ഇവരുടെ പേര് ചോയ്സു യാങ്. ഇവര് 2014 നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് ഒളിച്ചോടുകയുണ്ടായി. ഇവര് പറയുന്നത് ഈ പാർക്കിലുള്ള ആളുകളെല്ലാം സന്തോഷമായി ഇരിക്കുന്നത് ഫേക്ക് ആണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇവരും ഒരു സമയത്ത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് ആക്ട് ചെയ്യും. ഇത് അവരുടെ ജോലിയാണ്. ഇതുപോലെ തീം പാർക്കിൽ മാത്രമല്ല നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് സമീപത്തും രാവിലെ ആളുകൾ വന്ന് സന്തോഷത്തോടെ എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം തന്നെ
ഓരോ തരത്തിലെ സെറ്റിങ്ങുകളാണെന്ന് വേണം പറയാൻ. ടൂറിസ്റ്റുകളെ തലസ്ഥാനമായ പ്യോയോങ് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും കൊണ്ടുപോകുകയില്ല. ഇവിടെ എവിടെ നോക്കിയാലും വലിയ വലിയ ബിൽഡിങ്ങുകൾ മാത്രമാകും നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നും തന്നെ ആരും ഉണ്ടാവുകയില്ല. ഇതെല്ലാം ഉറം മാത്രം മൂടി പിടിപ്പിച്ച് അകം വെറുതെ ഇട്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. പുറത്തു നിന്ന് കാണുവാൻ വളരെ മനോഹരമായിരിക്കും, അതും ടൂറിസ്റ്റുകളെ കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അവസാനം ടൂറിസ്റ്റുകളെ നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ബോർഡറിലുള്ള മിലിറ്ററി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവരുടെ രാജ്യത്തെ ഏറ്റവും പവർഫുൾ ആയ ആൻസോം 17 മിസൈലിനെ കാണിക്കും. ഇതിന്റെ വെയിറ്റ് മാത്രം 165 ടണ്ണാണ്. ഇതിന് 15,000 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്ത് ടാർഗറ്റ് കറക്റ്റായി സ്പോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നോർത്ത് കൊറിയയെ മറ്റാർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായ ആസ്ട്ര MK1 എന്ന റോക്കറ്റിന് ഈ മിസൈലിനെ സിമ്പിളായി തകർക്കുവാൻ കഴിയും. ഇത് 190 കിലോമീറ്റർ സ്പീഡിൽ പോയി ടാർഗറ്റിനെ കറക്റ്റായിട്ട് തകർക്കും. എന്നാൽ നോർത്ത് കൊറിയയുടെ മിസൈലിന് വെറും 80 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ട്രാവൽ ചെയ്യാൻ കഴിയൂ. ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്കായ കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞ് മറ്റു രാജ്യങ്ങളുടെ വളർച്ചയെ മറച്ച് ഇപ്പോൾ വരെയും കിം ജോങ് നോർത്ത് കൊറിയൻ ജനങ്ങളെ രാജ്യം വിട്ട് പുറത്തു പോകാൻ അനുവദിക്കാതെ അടിമകളായി വെച്ചിരിക്കുകയാണ്. 2016 അമേരിക്കയിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് ടൂറിസ്റ്റായി പോയ ഇദ്ദേഹത്തെ രാജ്യത്തിന്റെ റൂൾസ് കറക്റ്റായി ഫോളോ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഒരു വർഷം ജയിലിൽ അടയ്ക്കുകയാണ്. തുടർന്ന് ജയിലിലെ ടോർച്ചറിംഗ് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് തിരിച്ചയക്കുമ്പോൾ ഇദ്ദേഹത്തിന് വിഷപദാർത്ഥം നൽകുകയാണ്. അങ്ങനെ അമേരിക്കയിലേക്ക് എത്തിയതും ഇദ്ദേഹം മരണമടയുകയാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.